ഒമാനിലെ സലാലയിലെ യമൻ ബോർഡറോട് അടുത്തുള്ള ഒരു ഷാത്തി എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഞാനുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു മലനിരപ്പിൻ്റെ മുകളിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പക്ഷത്ത് നിൽക്കുന്നത് കടലാണ്. ഇവിടെ നമ്മൾ കാണുന്ന വളരെ മലകളും ഇതൊക്കെ താണ്ടി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രക്കിംഗ് ആണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ അനുഭവിക്കുന്നത്. റോഡുകളും പൊട്ടി ഈ കഴിഞ്ഞ മലകളിൽ പൊട്ടിപ്പൊളിഞ്ഞ മലകളും റോഡുകളൊക്കെ അതിലൊക്കെ താണ്ടി ഒരു എൻ്റയർലി ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് ആ ഡ്രൈവ് നമുക്ക് തരുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഈ ഒരു സ്ഥലമാണ്. ഇവിടെ കാണുന്നത് ഇതിൻ്റെ ഒരു ഭാഗത്ത് കടലാണ്. ഈ കടലിൻ്റെ മുകളിലേക്ക് കാണുന്ന കോടമഞ്ഞാണ്. ഒരു പ്യുവർ വൈറ്റാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ്, അമേസിങ് എക്സ്പീരിയൻസ് ആണ് ഈ സ്ഥലം നമുക്ക് തരുന്നത്. വെയിൽ ഈ ഒരു ഭാഗത്ത് നല്ല വെയിൽ അനുഭവിക്കുന്നുണ്ട്, ഇളം ചൂട് അനുഭവിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നല്ലൊരു കോടമഞ്ഞ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 12:30 നട്ട് ഒരു ഉച്ചക്കാണ്, നട്ടുച്ചക്കാണ് നമ്മളിവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ ഈ കാണുന്ന കോടമഞ്ഞ് വൗ, ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. കാണാൻ ഇവിടെയൊക്കെ കാണാൻ നമുക്കൊരു വ്യത്യസ്തമായ പച്ചപ്പും അതുപോലെ തന്നെ മറ്റു മലനിരപ്പുകൾ കാണുമ്പോൾ ഒരുപാട് സിഗ്സാഗ് റോഡുകൾ കയറിയാണ് നമ്മൾ ഈ മലമുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ബോർഡറിൽ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കടത്തി വിടുന്നത്. ഒരു എൻ്റെ ഒരു റിസർവ്ഡ് ഏരിയ എന്ന് തന്നെ പറയാം. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇരിക്കാനും അതുപോലെ തന്നെ ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് ഒരു ബൗണ്ടറി വാളും അതുപോലെ തന്നെ ഓപ്പൺ എയർ സ്റ്റേജൊക്കെ നമുക്കിവിടെ കാണാം. വളരെ അതുപോലെ തന്നെ ഈ ഫാമിലിയൊക്കെ വന്ന് കഴിഞ്ഞാൽ ഗ്യാദർ ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഹട്ട് പോലെയുള്ള ബാർബിക്യൂ അതുപോലത്തെ ഒക്കെ ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് ആണ്, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും സന്ദർശിക്കുന്നത് സലാലയിലെ ഷാത്തി എന്ന് പറഞ്ഞ ഒരിടമാണ്. ഒമാൻ്റെ സ്ഥലമാണ്. ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് യമനാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബോർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയുള്ള ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് നമ്മളെ കടത്തി വിടുന്നത്. വീണ്ടും ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താനും നിങ്ങളുടെ മുമ്പിൽ വരും. അതുവരേക്കും ബൈ ബൈ.